സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പിതാവിനെ അറിയാത്തവർ പുത്രനെ അറിയുന്നില്ല, പുത്രനെ അറിയാത്തവർ പിതാവിനെയും അറിയുന്നില്ല. ഇന്നലെ തന്നോട് തർക്കിക്കാൻ വരുന്ന മതപ്രമാണികളോട് നാഥൻ പറഞ്ഞതിന്റെ സാരാംശം ഇതുതന്നെയാണ്. എന്തധികാരത്താലാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോടും പറയുന്നില്ല. അങ്ങനെ ദൈവിക രഹസ്യങ്ങളുടെ ആഴം നിത്യനിഗൂഢതകളായി ആ മതപ്രമാണികൾക്ക് നിലനിൽക്കുന്നു. ഇന്ന് പരിശുദ്ധ തൃത്വത്തിന്റെ മഹാരഹസ്യത്തെ നാം ആഘോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് കീറാമുട്ടിയായ അഴിക്കാനാകാത്ത ഒരു നിഗൂഢതയായി നിലകൊള്ളാത്തത് പുത്രൻ നമുക്ക് പിതാവിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഈ സത്യങ്ങളെ ഇന്നും നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നതുകൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സത്യം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നാം അനുഭവിച്ചറിയുകയാണ്. ഇന്ന് യോഹന്നാൻ 3:16 മുതൽ അതുകൊണ്ടാണ് നാഥൻ പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കാത്തവർക്ക് നേരത്തെ തന്നെ തകർച്ചയുടെ വിധി വന്നുകഴിഞ്ഞുവെന്ന്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതിയ സുന്ദരമായ ഒരു ധ്യാനഗ്രന്ഥമാണ് ദ ഡിവൈൻ ഡാൻസ്. എഴുതിയതാകട്ടെ റിച്ചാർഡ് റോർ, മൈക്ക് മോറൽ എന്നിവർ അതിലെ ചില ആശയങ്ങളെ സംഗ്രഹിക്കുകയാണ് ഇവിടെ. ഇന്നത്തെ കാലത്ത് തൃത്വാനുഭവത്തിന്റെ അഭാവമാണ് സമൂഹത്തിന് ട്രിനിറ്റേറിയൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ അത് നമ്മെ ഭീഷണിപ്പെടുത്തുന്ന ഭയങ്കരനായ ഒരുവനായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത്. പലർക്കും ശിക്ഷിക്കുന്ന പ്രതികാര നടപടികൾ കൈക്കൊള്ളുന്ന ദൈവം. മനുഷ്യന്റെ വഴിയാത്രകളിൽ, ഇഹലോകയാത്രയിൽ അത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. നമ്മൾ ഒരു വഴിയാത്രയിലാണ്, പക്ഷെ പ്രത്യാശയുടെ വഴിയാത്രയാണ് എന്ന് മാത്രം. ഇന്നലെ നാം കണ്ടതുപോലെ ഭയത്തിന് അവിടെ ഇടമില്ല, പ്രത്യാശയ്ക്കാണ് ഇടം. ഹന്ന അരൻറ്റ് പറഞ്ഞിരിക്കുന്നു, ഫിയർലെസ്നെസ് ഇസ് വാട്ട് ലവ് സീക്സ്. നാം നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നാം യഥാർത്ഥത്തിൽ ദൈവമക്കൾ തന്നെയായി മാറിയിരിക്കുന്നു. ഗലാത്യർ 4:5 മുതൽ. ഭയത്തിന്റെ അരക്ഷിതാവസ്ഥയല്ല അവിടെ, ഭയത്തിന്റെ ആത്മാവുമല്ലാതെ. 2 തിമത്തി 1:7. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിയുക എന്നത് നമ്മുടെ ശരീരങ്ങളിലൂടെയും ഇഹലോകയാത്രയിലൂടെയും ഉരുത്തിരിയുന്ന ഒരു അനുഭവം കൂടിയായി മാറുന്നു. അറിയുക എന്നാൽ ഇഴചേരുക എന്നുകൂടി അർത്ഥമുണ്ടല്ലോ, കാർണൽ നോളജ്. ദൈവം നമ്മുടെ മാംസത്തെ സ്പർശിക്കുന്നു. പരിശുദ്ധ തൃത്വത്തിന്റെ കാതലായ ഒരു അനുഭവം അതുതന്നെയാണ്. വചനമായ ദൈവം ലോഗോസ് നമ്മുടെ ഈ ജീവിതത്തിന് ഒരു യുക്തിയും നിയതിയും പകരുന്നു, ലോജിക്. യാഥാർത്ഥ്യം എന്നത് ഒരു പുറപ്പാട് ഭാവം, പാസ്കൽ അഥവാ പാസ്റ്ററൽ പാറ്റേൺ പകരുന്നതാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. സ്വജീവിതം കൊണ്ട് ക്ലേശങ്ങൾക്ക് മരണത്തിനുമപ്പുറം ഉയർപ്പിന്റെ കടന്നുപോക്കുണ്ടെന്ന്, നമ്മുടെ ആത്യന്തികമായ പരിപൂർണത അവിടെയാണ് എന്ന്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മിൽ ഈ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കുകയാണ്, നമ്മെ വീണ്ടെടുത്തുകൊണ്ട്. അവിടുന്ന് നമ്മിൽ ഊട്ടിയുറപ്പിച്ചിരിക്കുന്ന പ്രത്യാശയാണ് ഇംപ്ലാന്റഡ് ഹോപ്പ്. ദൈവം തന്റെ നിത്യമായ സ്നേഹത്തിന്റെ ഉടമ്പടിയെ നമ്മുടെ ഹൃദയത്തിൽ ചാർത്തിയിരിക്കുന്നുവെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ജെറമിയ 31 ബെറീത്ത് ഒലാം. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ മുദ്രയായി പരിശുദ്ധാത്മാവ് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന് ശ്രീഹ പറയുന്നത് പോലെ. ഒലാം കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് സ്ഥലകാലങ്ങളുടെ നിത്യവിസ്തൃതി. ആ വിസ്തൃതിയിൽ നമ്മുടെ ജീവിതം അപ്രസക്തമായി പോകും എന്ന് നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഭയപ്പെട്ടുകൊണ്ട്. എന്നാൽ ഈ വിസ്തൃതിയിലുടനീളം ഓരോ അണുവിലും ദൈവം ഇഴചേരുകയാണ്. അതാണ് പരിശുദ്ധ തൃത്വത്തിന്റെ ഗാഢമായ അനുഭവം. ദൈവം സ്പർശിക്കാത്തതായി ഓരോ അണുവും ഒരനുഭവവും ഈ ഭൂമിയിലില്ല. അങ്ങനെ അപ്രസക്തമെന്നും നിസ്സാരമെന്നും കരുതുന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവം തന്റെ തന്നെ മഹിമയിലേക്കാണ് ചേർത്തണച്ചിരിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തെ ഏറ്റവും ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സുന്ദര ചിത്രമാണ് ആൻഡ്രേ റുബ്ലേവിന്റെ ദ ട്രിനിറ്റി എന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു തീൻമേശയിൽ ഇരിക്കുന്നത് പോലെയാണ് അതിൽ ഒരുക്കിയിരിക്കുന്നത് രംഗചിത്രീകരണം. ഈ തീൻമേശയിൽ നാലാമതൊരാൾക്കൊരു സ്ഥാനം അവിടെ ഒഴിച്ചിട്ടിരിക്കുകയും ചെയ്യുന്നു. അത് ആ ചിത്രം വീക്ഷിക്കുന്ന ആരുമാകാം. ഞാൻ എന്റെ വരവിന് വേണ്ടിയാണ് പരിശുദ്ധതൃത്വം ആ ഇടമൊരുക്കി കാത്തിരിക്കുന്നത്. ദൈവം നമ്മെ തന്റെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധതൃത്വത്തിൽ യഥാർത്ഥത്തിൽ 4 ആളുകളുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിന്നെ ഞാനും. ഇതാണ് ഈ നിത്യവിസ്മയം, പരിശുദ്ധതൃത്വം സാധ്യമാക്കുന്ന അവാജ്യമായ വീണ്ടെടുപ്പ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിലകൊള്ളുന്ന, നമ്മെ വീടിണയ്ക്കുന്ന ഒരു മഹാശക്തിയാണ് എ ഹോമിംഗ് പ്രസൻസ്. പരിശുദ്ധ തൃത്വം സ്നേഹത്തിന്റെ ഒരു നിലയ്ക്കാത്ത ധാരയാണ് എ സർക്കിൾ ഓഫ് ഫ്ലോ ഓഫ് ലവ്. ആ സ്നേഹത്തിൽ നമുക്കെല്ലാം ഒരു സ്ഥാനമുണ്ട്, ഒരു ചലനവുമുണ്ട്, ഒരു അവകാശവുമുണ്ട്. ദൈവം തന്റെ ജനത്തോട് ചെയ്ത നിത്യമായ ഉടമ്പടി ഒല്ലാം, അതിനെ ഓരോ മനുഷ്യരിലൂടെയും പരിശുദ്ധാത്മാവ് സാധ്യമാക്കുകയാണ്. അതിന്റെ വിസ്തൃതമായ പരപ്പിൽ ഓരോ മനുഷ്യരും ഉൾച്ചേരുന്നുണ്ട്. ദ സാൽവിഫിക് സ്വീപ്. നാം എത്ര തകർന്നിരുന്നാലും തളർന്നിരുന്നാലും നമ്മിലുള്ള പരിശുദ്ധാത്മാവിനറിയാം നാം എപ്രകാരമാണ് ദൈവഛായയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ദൈവത്തിന് ദൈവത്തെ അറിയാം, ദൈവത്തിന് മാത്രമേ ദൈവത്തെ അറിയാൻ സാധിക്കൂ. അതിനാൽ ഈ ദൈവം ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവന്റെ സമഗ്രതകളിലേക്കും പരിപൂർണതകളിലേക്കും തിരികെ കൊണ്ടുപോകുന്നു. കാരണം മനുഷ്യനെ മനസ്സിലാക്കാൻ ദൈവത്തിന്റെ ആഴങ്ങൾക്ക് മാത്രമേ സാധിക്കൂ.